മാനേജറിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ, അതായത് പ്രൈസിംഗ് എന്ന മൊഡ്യൂളിൽ, മാർക്കറ്റ് കണ്ടീഷൻ്റെ കേസിൽ ഓൾറെഡി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന മാർക്കറ്റ് കണ്ടീഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ രണ്ടാമത്തെ മാർക്കറ്റ് കണ്ടീഷൻ പഠിക്കാൻ പോവുകയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് മൊണോപ്പൊളിയാണ്. സോ സെക്കൻഡ് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് മൊണോപ്പൊളി എന്നാണ് ആ മാർക്കറ്റ് കണ്ടീഷൻ്റെ പേര്. ഓക്കെ, സോ ഈ മൊണോപ്പൊളി എന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. അവിടെ ഇപ്പം സയൻസ് ആയിരുന്നു, കൊമേഴ്സ് ആയിരുന്നു, ആ ഒരു പ്രശ്നമൊന്നും വരത്തില്ല. മൊണോപ്പൊളി എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലി എ സിംഗിൾ സെല്ലർ, അതായത് ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു സെല്ലറേ കാണത്തുള്ളൂ. അയാൾക്കായിരിക്കും അതിൻ്റെ പൂർണ്ണ അവകാശം, മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ ഉണ്ടാവില്ല. എ സിംഗിൾ സെല്ലർ, ഓക്കെ, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ കൺസ്യൂമർക്ക് അത്തരമൊരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ആ ആളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം, അയാൾക്കാണ് കംപ്ലീറ്റ് അധികാരവും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് മറ്റൊരു പ്രൊഡ്യൂസറും ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത് കാണത്തില്ല, അതിനെയാണ് മൊണോപ്പൊളി. എ സിംഗിൾ സെല്ലർ, അങ്ങനൊരു പ്രോഡക്റ്റ് ഈ ലോകത്ത് അയാൾ മാത്രമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ലോകത്ത് എന്നതിനേക്കാൾ ഉപരി ആ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിലെങ്കിലും ആ ഒരു സെല്ലർ മാത്രമേ കാണത്തുള്ളൂ, അതിനാണ് നമ്മൾ മൊണോപ്പൊളി എന്ന് പറയുന്നത്. ദ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ദ മാർക്കറ്റ് ഫോം ഇൻ വിച്ച് എ സിംഗിൾ സെല്ലർ കൺട്രോൾസ് ദ ഹോൾ സപ്ലൈ ഓഫ് എ സിംഗിൾ കമോഡിറ്റി വിച്ച് ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നുമില്ല, ഒരൊറ്റയാൾ പോരാട്ടമാണ്. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ഒരു മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ മൊണോപ്പൊളി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ വേർഡ് മീനിങ് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. മൊണോപ്പൊളി എന്നൊക്കെ കേട്ടാൽ ആർക്കാലും മനസ്സിലാവും, ഒരാളുടെ ഒരു പൂർണ്ണമായ ഒരു അധികാരമാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പണ്ട് തൊട്ടേ പറയുന്ന ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിൽ റെയിൽ സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് അധികാരപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് എയർ ട്രാൻസ്പോർട്ട് ഒരുപാട് കമ്പനി നടത്തുന്നുണ്ട്, ഫ്ലൈറ്റ്, ദെൻ റോഡ് ട്രാൻസ്പോർട്ട്, ഷിപ്പ്, ഇതെല്ലാം വേറെ കമ്പനികളുടെ ഉണ്ട്. പക്ഷേ നമുക്ക് ആർക്കും തന്നെ ഇന്ത്യൻ റെയിൽവേ അല്ലാതെ ഒരു പ്രൈവറ്റ് റെയിൽ സർവീസ്, ഇപ്പോൾ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു റെയിൽവേ ട്രാക്കിലൂടെ ഓടുന്ന ട്രെയിനുകളെല്ലാം ഇന്ത്യൻ റെയിൽവേയുടെയാണ്. അല്ലാതെ ഈ പറയുന്ന കണക്ക് പ്രൈവറ്റ് ബസ്സുകൾ വരുന്ന പോലെ പ്രൈവറ്റ് ട്രെയിനുകൾ വരാറില്ലല്ലോ. പക്ഷേ വിമാനങ്ങളുണ്ട്, ഫ്ലൈറ്റുണ്ട്. ഓക്കെ, അപ്പോൾ എയർ ട്രാൻസ്പോർട്ടും റോഡ് ട്രാൻസ്പോർട്ടും സീ ട്രാൻസ്പോർട്ടും ഒന്നും തന്നെ നമുക്ക് ഇന്നൊരു പെർട്ടിക്കുലർ കമ്പനിക്ക് മൊണോപ്പൊളി ഒന്നുമില്ല. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ റെയിൽ ട്രാൻസ്പോർട്ടിൽ ഇന്ത്യൻ റെയിൽവേ വേണമെങ്കിൽ ഒരു മൊണോപ്പൊളിയുടെ എക്സാമ്പിളായിട്ട് പറയാം. കാര്യം റെയിൽ സർവീസിൻ്റെ പൂർണ്ണ അധികാരം ഇന്ത്യൻ റെയിൽവേക്കാണ്. അവിടെ പ്രൈവറ്റ് റെയിൽവേ ട്രാക്കുകളോ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രെയിനുകളോ അധികം നമ്മൾ കാണുന്നില്ല. ഓക്കെ, അങ്ങനെ സംഭവം ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾ തന്നെയാണ് എല്ലാം സപ്ലൈ ചെയ്യുന്നത്, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ മൊണോപ്പൊളി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൊണോപ്പൊളിയുടെ ഫീച്ചേഴ്സ് ഈ പറഞ്ഞൊക്കെ തന്നെ വരും. ദാ പ്രസൻസ് ഓഫ് ഓൺലി വൺ പ്രൊഡ്യൂസർ, അല്ലേ, ഒരൊറ്റ പ്രൊഡ്യൂസറേ ഉള്ളൂ. നോ കോമ്പീറ്റിംഗ് ഫേംസ്, രണ്ടും ഒന്നും തന്നെ, ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പോയിൻ്റ് കൂട്ടാൻ വേണ്ടി പരീക്ഷയ്ക്ക് രണ്ട് പോയിൻ്റ് ഇരിക്കട്ടെ. ഒരു പ്രൊഡ്യൂസറേ ഉള്ളൂ എന്ന് ഇവിടെ പറഞ്ഞിട്ട് പിന്നെ നോ കോമ്പീറ്റിംഗ് ഫേംസ് എന്നും കൂടെ പറയേണ്ട കാര്യമില്ല, രണ്ടും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എങ്കിലും നമുക്ക് രണ്ട് പോയിൻ്റ് ആയിട്ട് പറയാം, ഒരു പ്രൊഡ്യൂസറേ ഉള്ളൂ, വേണമെങ്കിൽ രണ്ടാമത്തെ പോയിൻ്റ് ആയിട്ട് എഴുതി വെച്ചോ, കോമ്പീറ്റിംഗ് ഫേംസ് ഒന്നുമില്ല, ഒരൊറ്റ സെല്ലർ തന്നെയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതായത് കേട്ടോ, നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി. എടോ, അതായത് ഫേമും ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനത് ഒരു ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇൻഡസ്ട്രിയും ഫേമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിമൻറ്റിൻ്റെ കേസ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റാംകോ സിമൻസ് എന്ന് പറയുന്നത് ഒരു ഫേമാണ്, റാംകോ സിമൻസ് എന്നത് ഒരു ഫേമാണ്. ഈ റാംകോ സിമൻസ് എന്നത് സിമൻ്റ് ഇൻഡസ്ട്രിക്കകത്തുള്ളൊരു ഫേമാണ്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫേംസാണ്, ഒരേപോലത്തെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നിലധികം കമ്പനികളുടെ ഒരു കൂട്ടത്തിനെയാണ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. സിമൻറ്റ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, മൊബൈൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. എന്നാൽ മൊണോപ്പൊളിയുടെ കേസിൽ ഒന്നിൽ കൂടുതൽ കമ്പനികളില്ലല്ലോ, ഒരൊറ്റ കമ്പനി അല്ലേ ഉള്ളൂ. അപ്പോൾ ആ കമ്പനി തന്നെയാണ് ഫേം, അത് തന്നെയാണ് ഇൻഡസ്ട്രി. ഇപ്പോൾ ഇന്ത്യയിൽ റെയിൽ ട്രാൻസ്പോർട്ട് ഒരു ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ റെയിൽവേ മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ എയർ ട്രാൻസ്പോർട്ട്, റോഡ് ട്രാൻസ്പോർട്ട് അതൊക്കെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിച്ചാൽ ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പോൾ കേരളത്തിലെന്താ, KSRTC മാത്രമാണോ ബസ് ഓടിക്കുന്നത്? എത്രയോ പ്രൈവറ്റ് സർവീസുകളുണ്ട്. വിമാനങ്ങളുടെ കേസിലുണ്ടല്ലോ പ്രൈവറ്റ് സർവീസുകൾ, എയർ ഇന്ത്യ മാത്രമല്ലല്ലോ. അപ്പോൾ ഈ റോഡ് ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും ഒക്കെ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് കമ്പനികളുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ റെയിൽ ട്രാൻസ്പോർട്ട് ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതിനകത്ത് ഒരു ഫേമേ ഉള്ളൂ, അത് ഇന്ത്യൻ റെയിൽവേ ആണ്. അപ്പോൾ മൊണോപ്പൊളിയുടെ കേസിൽ ആ കമ്പനി തന്നെയാണ് ആ ഇൻഡസ്ട്രി, വേറെ ആരും ഇല്ലല്ലോ അതിനകത്ത്. അതാണ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി. ഫേം വേറെ, ഇൻഡസ്ട്രി വേറെ അല്ല. ഇപ്പോൾ എക്സാമ്പിൾ വേണ്ടി മാത്രം പറയാം, ഇന്ത്യയിൽ റാംകോ എന്ന സിമൻറ്റ് മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. ഇത് എക്സാമ്പിൾ മാത്രമാണ്, ഇങ്ങനല്ല
സപ്പോസ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇന്ത്യയിൽ, ഇന്ത്യ മഹാരാജ്യത്ത് റാംകോ എന്ന പേരിലെ ഒരു സിമൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ കംപ്ലീറ്റ് സിമൻറ്റിൻ്റെ സപ്ലൈയും റാംകോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സിമൻറ്റ് ഇൻഡസ്ട്രി എന്ന് വിളിക്കേണ്ട, റാംകോ മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രിയും കമ്പനിയും എല്ലാം റാംകോ തന്നെ. സിമൻറ്റ് ഇൻഡസ്ട്രി എന്ന് വിളിക്കേണ്ട കാര്യമില്ല, റാംകോ മാത്രമല്ലേ ഉള്ളൂ. ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത് കളക്ഷൻ ഓഫ് കമ്പനീസാണ്, വേറെ കമ്പനി ഇല്ലല്ലോ. ഇപ്പോൾ മോണോപ്പൊളിയുടെ കേസും അങ്ങനല്ലേ, ഒരൊറ്റ കമ്പനിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫേം വേറെ, ഇൻഡസ്ട്രി വേറെയാണെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അതും അറിയാമല്ലോ, കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ വേറെ സബ്സ്റ്റിറ്റ്യൂട്ടും കാണത്തില്ല. അഞ്ചാമത്തത് ഒരു ടെക്നിക്കൽ സെൻറ്റൻസ് ആണ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് സീറോ ഓർ നെഗറ്റീവ്. എടോ, ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് പ്രോഡക്റ്റിൻ്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇലാസ്റ്റിസിറ്റിയാണ് അല്ലേ. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും മറ്റൊരു പ്രോഡക്റ്റിൻ്റെ പ്രൈസുമായിട്ടുള്ള ബന്ധമാണ്. അതിനിടെ മറ്റൊരു പ്രോഡക്റ്റ് ഇല്ലല്ലോ, കോമ്പറ്റീഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സംശയം ചോദിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അല്ലേ ഇല്ലാതുള്ളൂ, കോംപ്ലിമെൻ്ററി ഉണ്ടായിക്കൂടെ? നോർമൽ കേസിൽ മൊണോപ്പൊളി പ്രോഡക്റ്റിൻ്റെ കോംപ്ലിമെൻ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ മൊണോപ്പൊളി ഫേം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, അവരത് വിട്ടുകൊടുക്കാൻ തയ്യാറാവത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, എക്സ് എന്ന പ്രോഡക്റ്റ് മൊണോപ്പൊളിയാണ്. എക്സ് എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെല്ലറേ ഉള്ളൂ ആ പ്രോഡക്റ്റിൽ ലോകത്തുള്ളൂ, എക്സേ ഉള്ളൂ. അതിനൊരു കോംപ്ലിമെൻ്ററി ഉണ്ട് ഇസഡ്. ഈ ഇസഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേറൊരാളെ വിളിക്കത്തില്ല, ഇത് ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നിൽക്കും. കാര്യം എക്സ് എന്ന പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാവൂ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ് അതിൻ്റെ മിക്സ് വരേണ്ടത്. അപ്പോൾ ഈ പറയുന്ന റിലേറ്റഡ് പ്രോഡക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് വരത്തില്ല, മൊണോപ്പൊളിയുടെ കേസിൽ റിലേറ്റഡ് പ്രോഡക്റ്റ് എന്ന ഒരു സംഭവം വരാറില്ല. അതുകൊണ്ട് തന്നെ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്നൊരു സംഭവം ഇല്ല, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടോ കോംപ്ലിമെൻ്ററിയോ വേറൊരു കമ്പനി കൊണ്ടുവരാറില്ല. ഓക്കെ, നെക്സ്റ്റ്, പെർഫെക്റ്റ് കൺട്രോൾ ഓവർ സപ്ലൈ. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, കംപ്ലീറ്റ് കൺട്രോളും സപ്ലൈയുടെ കംപ്ലീറ്റ് കൺട്രോളും ഒരാളുടേതായിരിക്കും. ആ മൊണോപ്പൊളിസ്റ്റീസ് പ്രൈസ് മേക്കറാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഞാൻ പറഞ്ഞു പ്രൈസ് ടേക്കറാണ്. എന്നാൽ മൊണോപ്പൊളിയുടെ കേസിൽ ഈ പറയുന്ന പ്രൊഡ്യൂസർ ഒരു പ്രൈസ് മേക്കറാണ്. പുള്ളിക്ക് തീരുമാനിക്കാം അയാളുടെ പ്രോഡക്റ്റിൻ്റെ വില, കാര്യം ഒരാളല്ലേ ഉള്ളൂ. കൺസ്യൂമേഴ്സിന് അതിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരത് വാങ്ങിയിരിക്കും. ഈ പ്രൈസ് തീരുമാനിക്കുന്നത് മുതലാളി തന്നെയാണ്. ഒരൊറ്റ ആൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഫിഷ് മാർക്കറ്റിൽ ചെല്ലുമ്പം ഒരൊറ്റ മീൻ കച്ചവടക്കാരനുള്ളത് ആയിരിക്കും, ഒരേ ഒരാൾ മീൻ കിട്ടിയേ പറ്റൂ, അയാൾ പറയുന്ന വിലയ്ക്ക് വാങ്ങാനേ പറ്റൂ, അല്ലെങ്കിൽ വാങ്ങാതെ തിരിച്ചു പോവുക. നിങ്ങൾക്കവിടെ വോയിസ് ഒന്നും ഉണ്ടാവത്തില്ല, ഒരൊറ്റ മീൻ കച്ചവടക്കാരനേ ഉള്ളൂ നമുക്കാണെങ്കിൽ മീൻ കിട്ടിയേ പറ്റൂ. അയാൾ പറയുവാണ് 300 രൂപയാണ് മീൻ, അപ്പോൾ നിങ്ങൾ കുറയ്ക്കാൻ പറ്റും? കുറയ്ക്കാൻ പറ്റില്ല. കാര്യം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വിൽക്കാൻ, എൻ്റെ മീൻ 300 രൂപയ്ക്ക് ഞാൻ. സി, നമുക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ വാങ്ങുക വാങ്ങാതിരിക്കുക. വില കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല, കാരണം പ്രൈസ് മേക്കറാണ് പുള്ളിക്കാരൻ. ദെൻ പുതിയ ഫേമൊക്കെ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൊണോപ്പൊളി ഉള്ള ഒരു മാർക്കറ്റിലേക്ക് ഒരു പുതിയ ഫേമിൻ്റെ എൻട്രി ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കൊരു കമ്പനി തട്ടിക്കൂട്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് കുറേ റെയിൽവേ ട്രാക്ക് ഇട്ട് റെയിൽവേ സർവീസ് ഒന്നും ഇന്ത്യ തുടങ്ങാനൊന്നും പറ്റത്തില്ല. ഓക്കെ, പക്ഷേ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് തന്നെ മറ്റ് ഫേംസിനെയൊക്കെ ഗെറ്റ് ഔട്ട് അടിച്ചുകൊണ്ടാണ്. അപ്പോൾ മൊണോപ്പൊളിയിലേക്ക്, ആ ഒരു മാർക്കറ്റിലേക്ക് പുതിയൊരു ഫേം കടന്നു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് മൊണോപ്പൊളിയുടെ ഫീച്ചേഴ്സ്. ഇനി എത്ര ടൈപ്പ് മൊണോപ്പൊളി ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊണോപ്പൊളി, അതാണ് ഈ കൈൻഡ്സ് ഓഫ് മൊണോപ്പൊളി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊണോപ്പൊളി. ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി, ഈ ഒരു ടോപ്പിക്, അതായത് മൊണോപ്പൊളിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒന്നും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് കേട്ട് കേട്ടങ്ങ് വിട്ടാൽ മതി. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, അല്ലാതെ ഇതിന് വേണ്ടി കിടന്ന് പഠിച്ച സമയമൊന്നും കളയണ്ട, ഒരു വട്ടം കേട്ടൊന്ന് ഓർമ്മയിൽ വെച്ചിരുന്നാൽ മതി ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊണോപ്പൊളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും അങ്ങനെ 4 മാർക്ക് അല്ലെങ്കിൽ എസ് എക്ക് വേണ്ടി ഇരുന്ന് കഥകാണാതിരുന്ന് കാണാതെ പഠിച്ച് അങ്ങനൊന്നും വേണ്ട. ഇപ്പോൾ ജസ്റ്റ് ഈ ടേം കേൾക്കുമ്പോൾ ആ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് ഈസ് പ്രൈവറ്റ് മൊണോപ്പൊളി. പ്രൈവറ്റ് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ആ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും, റിയൽ ബിസിനസ്സുകാരന്മാർ. പ്രൈവറ്റ് മൊണോപ്പൊളിയാണ്, ഓക്കെ, അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും മുതലാളിമാരായിട്ടുള്ളത്. നെക്സ്റ്റ് പബ്ലിക് മൊണോപ്പൊളി, അപ്പോൾ ഗവൺമെൻറ് ആയിരിക്കും അത് ഓൺ ചെയ്യുന്നത്. ആ ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിരിക്കും. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക് വെൽഫെയർ ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ തിയറിറ്റിക്കലി പറയുന്നതേ ഉള്ളൂ, രണ്ട് ടേം പറയുന്നു എന്നേ ഉള്ളൂ. ഇതിന് എക്സാക്ട് എക്സാമ്പിൾ, പ്രൈവറ്റ് മൊണോപ്പൊളിക്കോ പബ്ലിക് മൊണോപ്പൊളിക്കോ എക്സാക്ട് എക്സാമ്പിൾ തേടി പോകണ്ട, ദിസ് ഈസ് തിയറി. തിയററ്റിക്കലി പ്രൈവറ്റ് പാർട്ടീസ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന മൊണോപ്പൊളി പ്രൈവറ്റ് മൊണോപ്പൊളി, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും മൊണോപ്പൊളി ഉണ്ടെങ്കിൽ അത് പബ്ലിക് മൊണോപ്പൊളി. നെക്സ്റ്റ് അബ്സല്യൂട്ട് മൊണോപ്പൊളി. അബ്സല്യൂട്ട് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാമ്യമുള്ള ചെറിയ രീതിയിൽ പോലും വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കാണത്തില്ല. നമ്മുടെ കോമ്പറ്റീറ്റർ എന്ന് പറയാനായിട്ട് പോലും ഒരു സാമ്യമുള്ള, അതായത് ഒരു ചെറിയ രീതിയിൽ പോലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കാണത്തില്ല. അത്രത്തോളം
ഒരൊറ്റയാളാണെങ്കിൽ അതാണ് അബ്സല്യൂട്ട് മൊണോപ്പൊളി. അവർക്ക് അവർ മാത്രമേ കാണൂ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് പോലും കാണത്തില്ല. അത്രത്തോളം മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് അബ്സല്യൂട്ട് മൊണോപ്പൊളി. നെക്സ്റ്റ് ഇംപെർഫെക്റ്റ് മൊണോപ്പൊളി. ഇംപെർഫെക്റ്റ് മൊണോപ്പൊളി ഉദ്ദേശിക്കുന്നത് ഓക്കെ, ഒരു കംപ്ലീറ്റ് സപ്ലൈ എല്ലാം മൊണോപ്പൊളി ആണെങ്കിൽ പോലും റിമോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കാണും, അതായത് അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്സ് എവിടെയൊക്കെയോ ഉണ്ട്. നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല അവർ മാത്രമേ ഉള്ളെന്ന്. ഒരു 90-95% ഷെയറും ആ ഒരു പെർട്ടിക്കുലർ കമ്പനിക്കായിരിക്കും. ഒരു 90-95% ഷെയറും ആ ഒരു മാർക്കറ്റിനായിരിക്കും. പക്ഷേ അവർക്ക് ചെറിയ ചെറിയ കോമ്പറ്റീഷനൊക്കെ കാണും. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇപ്പം സ്റ്റെബിലൈസറിൽ വീഗാർഡ്, സ്റ്റെബിലൈസറിൻ്റെ കേസിൽ വീഗാർഡാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റെബിലൈസർ ഇൻഡസ്ട്രി മൊത്തം. പക്ഷേ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ വിൽക്കുന്ന വീഗാർഡ് മാത്രമല്ല കെൽട്രോണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. കാര്യം അതൊരു ഇംപെർഫെക്റ്റ് മൊണോപ്പൊളിയാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്റ്റെബിലൈസർ വിൽക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് വീഗാർഡ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മേജർ ഷെയറും ഈ പറഞ്ഞ വീഗാർഡ് തന്നെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അതാണ് ഇംപെർഫെക്റ്റ് മൊണോപ്പൊളിയുടെ എക്സാമ്പിൾ. എന്നാൽ പെർഫെക്റ്റ് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ പകരം വേറൊരു പ്രോഡക്റ്റ് കാണത്തതേയില്ല, ഒരൊറ്റ പ്രൊഡ്യൂസറെ കാണൂ. മനസ്സിലാവുന്നുണ്ടോ? തൊട്ടടുത്ത് പോലും വേറൊരാൾ കാണത്തില്ല ഇംപെർഫെക്റ്റിൽ. ഓക്കെ, ഷുവറായിട്ടും വേറെ കോമ്പറ്റീറ്റർ ഉണ്ടാവും, പക്ഷേ അവരുടെ കോമ്പറ്റീഷൻ ഒന്നും അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കത്തില്ല. മാർക്കറ്റ് മൊത്തം ഒരാളായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് സിംഗിൾ മൊണോപ്പൊളി അല്ലെങ്കിൽ സിമ്പിൾ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ, ഈ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ഓരോ മാർക്കറ്റിലും പ്രത്യേകം പ്രത്യേകം പ്രൈസൊക്കെ ചാർജ് ചെയ്യാം. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ പ്രൈസ് ആവണമെന്നില്ല കൊല്ലത്ത്, കാര്യം അയാളുടെ ഇഷ്ടമാണ്. സിംഗിൾ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല. തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും ആലപ്പുഴ എല്ലാം ഒരേ പ്രൈസ് ആയിരിക്കും. ആ പ്രോഡക്റ്റിന് ആ മാർക്കറ്റിൽ മുഴുവനും, ഇപ്പോൾ ഇന്ത്യ മുഴുവനും കേരളം മുഴുവനും സെയിം പ്രൈസ് ആണെങ്കിൽ അതാണ് സിംഗിൾ അല്ലെങ്കിൽ സിമ്പിൾ മൊണോപ്പൊളി. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. എന്നാൽ ഡിസ്ക്രിമിനേറ്റീവ് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ താല്പര്യം അനുസരിച്ച് മാർക്കറ്റുകൾ മാറി മാറി വരുമ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തും, അതാണ് ഡിസ്ക്രിമിനേറ്റീവ് മൊണോപ്പൊളി. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇല്ലെങ്കിൽ സിമ്പിൾ മൊണോപ്പൊളി, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിമിനേറ്റീവ് മൊണോപ്പൊളി. നെക്സ്റ്റ് ലീഗൽ മൊണോപ്പൊളി. നിയമപരമായിട്ട് നമുക്ക് മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഈ ട്രേഡ് മാർക്കും കോപ്പിറൈറ്റും ഒക്കെ നമ്മുടെ സ്വന്തമാണെന്ന് നമുക്ക് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ എന്തെങ്കിലും കണ്ടുപിടുത്തമോ നമ്മൾ എഴുതുന്ന ബുക്കോ അതെല്ലാം തന്നെ നമ്മുടെ മാത്രമാണ് എന്ന് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് ഈ കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് എന്നൊക്കെ പറയും, മറ്റേ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കാറ്റഗറി. ഇത് ഓരോന്നും നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് നിയമപരമായിട്ട് തന്നെ നേടിയെടുക്കണം. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിട്ട് അത് എൻ്റെതാണെന്ന് ചുമ്മാ ഫേസ്ബുക്കിൽ ഇട്ടാൽ പോരാ, ഞാനത് ഇന്ത്യയിൽ പേറ്റൻറ്റ് ആക്ട് അനുസരിച്ച് അത് എൻ്റെ കണ്ടുപിടുത്തം രജിസ്റ്റർ ചെയ്യണം, അത് എൻ്റെതാണ്. അപ്പം നിയമം നൽകുന്നൊരു മൊണോപ്പൊളിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കോപ്പിറൈറ്റും പേറ്റൻറ്റും ഒക്കെ നിയമപരമായിട്ട് നമുക്ക് കിട്ടുന്നൊരു മൊണോപ്പൊളിയാണ്. നെക്സ്റ്റ് നാച്ചുറൽ മൊണോപ്പൊളി. നാച്ചുറൽ മൊണോപ്പൊളി, നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറൽ ഫാക്ടേഴ്സ്, ആ ലൊക്കേഷൻ്റെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ ഈ പറയുന്ന ഓയിൽ ഡെപ്പോസിറ്റ് അത് ആരും ഡെലിബറേറ്റ്ലി കൊണ്ടുവന്ന് ഒഴിച്ചതൊന്നും അല്ലല്ലോ, അവരുടെ ഒരു ഭാഗ്യം കൊണ്ട് അവിടെ നാച്ചുറലി ഉണ്ടായതാണ് ഈ ഓയിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതാണ് നാച്ചുറൽ മൊണോപ്പൊളി. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ മൊണോപ്പൊളി കിട്ടുന്നത് നാച്ചുറലി, അതായത് നമ്മുടേതായ ഒരു എഫർട്ട് കൊണ്ടല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫ് കൺട്രീസിലെ ഓയിൽ ഡെപ്പോസിറ്റ് അതവർ റിഫൈൻ ചെയ്ത് എടുക്കുന്ന അവരുടെ എഫർട്ടാണ്, പക്ഷേ ഭൂമിക്കടിയിൽ ആ പറയുന്ന ഓയിൽ വന്നത് തീർച്ചയായിട്ടും നാച്ചുറലാണ്, അതവരുടെ ലൊക്കേഷൻ്റെ ഭാഗ്യമാണ്. ഓക്കെ, അതാണ് നാച്ചുറൽ മൊണോപ്പൊളി. നെക്സ്റ്റ് ടെക്നോളജിക്കൽ മൊണോപ്പൊളി. ടെക്നോളജിക്കൽ മൊണോപ്പൊളി ഉദ്ദേശിക്കുന്നത് ചില കമ്പനികൾക്ക് മാത്രം അറിയാവുന്ന ചില ടെക്നിക്കൽ കാണും, ചില ടെക്നോളജി കാണും. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ടെക്നോളജി ആ കമ്പനിക്ക് മാത്രമായിട്ട് അവർ പേറ്റൻ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ആ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് അവർക്ക് മാത്രമായിരിക്കും. അങ്ങനെ ടെക്നോളജി പരമായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സുപ്പീരിയോറിറ്റി കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ ചില മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം KFCയുടെ റെസിപ്പി, KFC ചിക്കൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും KFC ചിക്കൻ ഇറക്കാവുന്നേ ഉള്ളൂ വേറെ പേരിട്ടിട്ട്. പക്ഷേ ചിലപ്പോൾ പെപ്സിയുടെ ടേസ്റ്റ്, KFCയുടെ ടേസ്റ്റ്, ചില പെർട്ടിക്കുലർ TVയുടെ നിർമ്മാണത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം ചില കാര്യങ്ങൾ നോഹവ് എന്ന് പറയും, അതവർ പുറത്ത് വിടത്തില്ല, അത് അവരുടെ മാത്രം അവകാശമാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിനകത്ത് മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊണോപ്പൊളിയിൽ ഓർത്തോർത്ത് വെച്ചേക്കുക: പ്രൈവറ്റ് മൊണോപ്പൊളി, പബ്ലിക് മൊണോപ്പൊളി, അബ്സല്യൂട്ട് മൊണോപ്പൊളിയും ഇംപെർഫെക്റ്റ് മൊണോപ്പൊളിയും. അത് പഠിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ പെർഫെക്റ്റ് മൊണോപ്പൊളി, ഇംപെർഫെക്റ്റ് മൊണോപ്പൊളി എന്ന് പഠിച്ചോ. പെർഫെക്റ്റ് മൊണോപ്പൊളി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ഒരു സാമ്യവും ഇല്ല, അതായത് 7 അയലത്ത് പോലും മറ്റൊരു പ്രോഡക്റ്റ് വരത്തില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോഡക്റ്റ് ഇല്ല
നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും കിട്ടത്തില്ല. അതാണ് പെർഫെക്റ്റ് മൊണോപ്പൊളി. ഇംപെർഫെക്റ്റ് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു 90-95% ഷെയർ നമ്മളീ പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഭരിക്കുന്നത്. അതാണ് പറഞ്ഞാൽ വിഗാർഡ്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയിൽ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വീട്ടിൽ ചോദിച്ചു നോക്കുമ്പോൾ വിഗാർഡാണ്. പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, വിഗാർഡ് അല്ലാതെയും സ്റ്റെബിലൈസർ കമ്പനികളുണ്ട്. പക്ഷേ അവരൊന്നും മാർക്കറ്റിൽ ആക്റ്റീവ് അല്ല, വലിയൊരു കോമ്പറ്റീഷൻ അല്ല. അതാണ് ഇംപെർഫെക്റ്റ് മൊണോപ്പൊളി. സിമ്പിൾ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കാണില്ല. ഡിസ്ക്രിമിനേറ്റീവ് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കാണും. ദെൻ നിയമപരമായിട്ടുള്ള മൊണോപ്പൊളി ഉണ്ട്, നാച്ചുറലി ഉള്ള മൊണോപ്പൊളി ഉണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കിട്ടുന്ന മൊണോപ്പൊളി ഉണ്ട്. ഇത്രയാണ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മൊണോപ്പൊളി. ഇനി ഒരു ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത് സോഴ്സസ് അല്ലെങ്കിൽ കോസസ് ഓഫ് മൊണോപ്പൊളി. എങ്ങനെയാണ് മൊണോപ്പൊളി ക്രിയേറ്റ് ആയി വരുന്നത്? ഈ പറഞ്ഞ മൊണോപ്പൊളി മാർക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ഓഫ് ലോ. ഈ പേറ്റൻറ്റും കോപ്പിറൈറ്റും ഒക്കെ നിയമപരമായിട്ട് ക്രിയേറ്റ് ആവുന്ന മൊണോപ്പൊളിയാണ്. ഇപ്പം ഞാനൊരു ബുക്ക് എഴുതുന്ന ആളാണെന്ന് വിചാരിക്കുക, ഒരു ഓദർ. ഞാനൊരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ ഞാനതൊരു പബ്ലിഷറെ ഏൽപ്പിച്ചാൽ അതിൽ എനിക്ക് കോപ്പിറൈറ്റ് ഉണ്ടാവും. ചുമ്മാ കണ്ണി കാണുന്ന എല്ലാവർക്കും എൻ്റെ കോപ്പി എടുത്ത് വിൽക്കാനൊന്നും പറ്റത്തില്ല, മനസ്സിലാകുന്നത്. അതാണ് ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത പേറ്റൻറ്റ്, ഞാൻ എന്തെങ്കിലും ഒരു പുതിയൊരു ഇൻവെൻഷൻ, ഒരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൽ എനിക്ക് ആ കണ്ടുപിടുത്തത്തിൽ പേറ്റൻറ്റ് എടുക്കാം. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന പൈസയിൽ എനിക്ക് ഷെയർ കിട്ടും. അങ്ങനെ പേറ്റൻറ്റ് എടുത്തില്ലെങ്കിൽ ആരാണോ കൊണ്ടുപോയി പേറ്റൻറ്റ് എടുക്കുന്ന അവരുടെ പേരിലായിപ്പോവും. അപ്പോൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഞാൻ നിയമപരമായിട്ട് നേടിയെടുക്കുകയാണ്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഓപ്പറേഷൻ ഓഫ് ലോ. ദെൻ ചില ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ്. ഗവൺമെൻറ് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ലൈസൻസ് ഉണ്ടാവണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. അതായത് ചിലർ പർട്ടിക്കുലർ ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംസ് ആൻഡ് അമ്മ്യൂഷൻ, യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങൾ, ഡിഫെൻസ്, റെയിൽവേ, മിനറൽസ്, ദെൻ അറ്റോമിക് എനർജി, ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ മാത്രം അവകാശമാണ്. അതവർ കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മൊണോപ്പൊളിയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഡിഫൻസ് കൈകാര്യം ചെയ്യുക, ആംസ് ആൻഡ് അമ്മ്യൂഷൻ കൈകാര്യം ചെയ്യുക, മിനറൽസ്, ദെൻ ഇന്ത്യൻ റെയിൽവേ, ഡിഫൻസിൻ്റെ കാര്യങ്ങൾ, അറ്റോമിക് എനർജി, ഇത്തരം കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ നാസ പോലെയുള്ള നമുക്ക് ഐ എസ് ആർ ഒ ഇവിടുത്തെയൊക്കെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സ്പേസ് റിസർച്ച് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ വളരെ ഏറ്റവും സുപ്രധാന കാര്യങ്ങളെല്ലാം ഇപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് മൊണോപ്പൊളിയാണ്. അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊന്നും ആർക്കും കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ വെച്ചാലും ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ് മൊണോപ്പൊളി കിട്ടും. ഇനി അതല്ല, മറ്റൊരു പ്രൈവറ്റ് ഫേമിൻ്റെ കേസിൽ അങ്ങനെ പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫേമിന് മാത്രമായിട്ടേ കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ ഇത് പറയുന്നത് ഗവൺമെൻറ്റിന് മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കുമ്പോഴാണ്. ഇപ്പം നമുക്ക് KSEB അല്ലേ ഇലക്ട്രിസിറ്റി സപ്ലൈ തരുന്നത്, കാര്യം അത് KSEB അഥവാ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മാത്രം അവകാശമാണ് ഈ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും എൻ്റെ കൺസംഷനും ലൈക്ക് എൻ്റെ ഒരു സപ്ലൈ ഒക്കെ. ഓക്കെ, കാര്യം പ്രൈവറ്റ് ഫേംസിലൊന്നും അതിൻ്റെ ലൈസൻസ് കൊടുക്കത്തില്ല. അങ്ങനെ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഒരു ടെക്നോളജിയുടെ നോളജ്. ഞാൻ പറഞ്ഞല്ലോ ഒരു പെർട്ടിക്കുലർ ടെക്നോളജിയെ പറ്റി ഒരാൾക്ക് അറിയാമെങ്കിൽ ആ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് അയാൾക്ക് മാത്രമായിരിക്കും. അങ്ങനെ വരാം. കൺട്രോൾ ഓഫ് റോ മെറ്റീരിയൽ. ചില കേസിൽ ചിലർക്ക് മാത്രമേ റോ മെറ്റീരിയൽ അവൈലബിൾ ആവത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉത്തർപ്രദേശ് എന്നൊരു സംസ്ഥാനം എടുക്കുക, ഉത്തർപ്രദേശ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഷുഗർ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ ഉത്തർപ്രദേശ് എന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഷുഗർ നടക്കുന്ന കാര്യം ഈ കരിമ്പിൻ്റെ ഏറ്റവും കൂടുതൽ കൃഷി അവിടെയാണ്. കരിമ്പാണല്ലോ ഷുഗറിൻ്റെ റോ മെറ്റീരിയൽ. ഈ കരിമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ മഹാരാഷ്ട്രയിലെ കരിമ്പ് കൊണ്ടുവന്ന് കേരളത്തിൽ ഷുഗർ പ്രൊഡക്ഷൻ നടത്തുക എന്നാൽ പോസിബിൾ അല്ല. കരിമ്പിന് അങ്ങനെ പ്രശ്നമുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഷുഗർ കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉത്തർപ്രദേശ് എന്ന സ്ഥലത്ത് അവർക്ക് റോ മെറ്റീരിയലിൻ്റെ ഒരു കണ്ടോ അവൈലബിലിറ്റി ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ കരിമ്പിൻ്റെ പ്രോസസ്സിങ് അവിടെ തന്നെ നടത്താനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു റോ മെറ്റീരിയലിൻ്റെ കണ്ട്രോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ മാത്രമാണ് പഞ്ചസാര ഫാക്ടറി ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ പ്രൊഡക്ഷൻ നടക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതിൻ്റെ കാരണം ആ റോ മെറ്റീരിയൽ അവിടെ അത്ര അവൈലബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം കൊച്ചി ഇടപ്പള്ളിയിൽ ലുലു മോളുണ്ട്. നമ്മളിപ്പോൾ എവിടെ ടൂറ് പോയാലും എന്തുമായാലും ലുലു മോളൊരു അഭിവാജ്യ ഘടകമാണ്, കയറി ഇറങ്ങിയിട്ടേ വരത്തോളും. ഇത് ലാർജ് സ്കെയിലാണ് അവർ ആ ഷോപ്പിംഗ് മാൾ കൊണ്ടുവന്നത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മോളായിട്ട്. ഓട്ടോമാറ്റിക്കലി ആ ഒരു ഷോപ്പിംഗ് മാൾ വരുമ്പോൾ അതിനകത്തുള്ള പല കച്ചവടവും അവർക്ക് മാത്രമാണ് കിട്ടുന്നത്. ഇപ്പം ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കൊണ്ട് ചെറുകിട സ്ഥാപനങ്ങളെല്ലാം ഔട്ടായി പോവും. ഓക്കെ, നെക്സ്റ്റ് കോമ്പറ്റീഷന് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഏരിയ. റെയിൽവേ, പോസ്റ്റേജ്, ഗ്യാസ് കളക്ഷൻ, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ മാത്രമാണ്. അപ്പോൾ അവിടെ കോമ്പറ്റീഷന് സാധ്യതയില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് മൊണോപ്പൊളി ക്രിയേറ്റ് ആയി വരുന്നത്. ഓക്കെ, സോ താ ലോ കൊണ്ടാവാം, ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നതുകൊണ്ടാവാം, ഏതെങ്കിലും ഒരു ടെക്നോളജി അറിയാവുന്നത് കൊണ്ടാവാം, റോ മെറ്റീരിയലിൻ്റെ ഫുൾ കൺട്രോൾ ഉള്ളതുകൊണ്ടാവാം, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുകൊണ്ടാവാം, പിന്നെ കോമ്പറ്റീഷന് യാതൊരു സാധ്യതയും കൊടുക്കുന്നില്ല.
അവിടെ ഗവൺമെൻറ് മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മോണോപ്പൊളി ക്രിയേറ്റ് ആയി വരുന്നത്. ഇനി മോണോപ്പൊളി കൊണ്ടുള്ള ഗുണവും ദോഷവും കൂടെ ഉള്ളൂ, നമുക്കിതും കൂടെ പഠിച്ചാൽ മതി. മോണോപ്പൊളി കൊണ്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ മോണോപ്പൊളി എന്ന് പറയുന്നൊരു സംഭവം ഒരാൾ തന്നെ എല്ലാം ഭരിച്ചാൽ എന്താണ് ഗുണം, എന്താണ് ദോഷം, പെട്ടെന്ന് പറയാവുന്നേ ഉള്ളൂ. ഗുണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കും, കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും വൻകിട ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് വളരാൻ പറ്റും, ലാർജ് സ്കെയിൽ ബിസിനസ് പറ്റും. കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ സ്ട്രെസ് ഒന്നും വരത്തില്ല, കാര്യം അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ നടക്കും. ആരും നമ്മളെ കോമ്പറ്റീവ് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ സമാധാനമായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ പതുക്കെ കൊണ്ട് നമുക്ക് ബിസിനസ് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മളെ കോമ്പറ്റീവ് ആരും വരുന്നില്ലല്ലോ. ദെൻ സർവൈവൽ ഡ്യൂറിങ് ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു എക്കോണമിയുടെ സ്റ്റേജാണ്, അതായത് ആൾക്കാരുടെ കയ്യിലൊക്കെ പൈസ ഇല്ലാത്തൊരു എന്താ പറയുക ഡൗൺ പൊസിഷനാണ്. ആ സമയത്ത് പോലും നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ സാധനം വേണമെങ്കിൽ ഇത് വാങ്ങിയേ പറ്റൂ. സോ ഡിപ്രഷൻ ടൈമിൽ മോണോപ്പൊളി ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകും. നെക്സ്റ്റ് ഫോറിൻ കോമ്പറ്റീഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ മോണോപ്പൊളി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ കമ്പനിയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ അവർക്കേ പറ്റൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ 10-20 പേര് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരാൾക്ക് എങ്ങനെയാണ് വിദേശ രാജ്യത്ത് തൊട്ടടുത്തുള്ള കോമ്പറ്റീറ്ററുടെ ടോപ്പിക്ക് തന്നെ പറ്റുന്നില്ല, പിന്നെ അല്ലേ വിദേശ രാജ്യം. മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് അയാൾ മാത്രമല്ലേ ഉള്ളൂ. സോ പുള്ളിക്കാരന് വേണമെങ്കിൽ വിദേശ രാജ്യത്തുള്ള അതേ ഒരു മാർക്കറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്. ഇതെല്ലാം ഒരേ കാര്യം തന്നെ പറയുന്നത്, ഇപ്പറുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ടും മാർക്കറ്റ് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഈ പറയുന്ന പബ്ലിക് യൂട്ടിലിറ്റീസിന് ഇതൊക്കെ അത്യാവശ്യമാണ്. ഇപ്പം ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ടെലഫോൺ, ടെലഗ്രാഫ്, പോസ്റ്റ്, ഇതിനൊക്കെ മോണോപ്പൊളി കിട്ടിയേ പറ്റൂ. കാര്യം ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റായിരിക്കും. ഇപ്പോൾ നമ്മളെ കേസിലിപ്പം ഈ ടെലഫോൺസിൻ്റെ കേസായാലും ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാഫൊക്കെ ഒരു പരിധി വരെ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ മാത്രം കണ്ട്രോളൊന്നും അല്ല, ഇതൊക്കെ പണ്ടേ ടൈപ്പ് ചെയ്ത് വെച്ചാൽ ടെക്സ്റ്റുകളാണ്. ഇന്ന് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാഫ് എന്ന സംഭവം ഇല്ല, ടെലഫോൺ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മാത്രമൊന്നും അല്ല. എങ്കിൽ പോലും ഗ്യാസ്, ഇലക്ട്രിസിറ്റി, റെയിൽ ട്രാൻസ്പോർട്ട്, പിന്നെ അഡീഷണൽ ഞാൻ പറഞ്ഞുതരാം അറ്റോമിക് എനർജി, ആംസ് ആൻഡ് അമ്മ്യൂണീഷൻ, ഡിഫെൻസ്, മിനറൽസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് തന്നെ നോക്കണം. അതൊക്കെ പ്രൈവറ്റിൻ്റെ കയ്യിൽ പോയാൽ വലിയ ദോഷമാണ്. അപ്പോൾ പബ്ലിക് യൂട്ടിലിറ്റീസിന് മോണോപ്പൊളി വളരെ അത്യാവശ്യമാണ്. ഇനി പോരായ്മകൾ, ഒരാളുടെ കയ്യിൽ തന്നെ എല്ലാം വന്നുള്ള പ്രശ്നം. കോമ്പറ്റീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര അഹങ്കാരമായിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് എല്ലാം എന്നൊരു വിചാരത്തിലല്ലേ മോണോപ്പൊളി നിൽക്കത്തുള്ളൂ. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, വേണമെങ്കിൽ വന്ന് വാങ്ങിയിട്ട് പോടെ, ഇതൊക്കെയാണ് പ്രൈസ്, ഞങ്ങളുടെ പ്രൈസ് വളരെ ഹൈ പ്രൈസ് ആണ് എന്നൊരു അഹങ്കാരം അവർക്കുണ്ടാവും. കാര്യം അവർ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ കൺസ്യൂമർക്ക് അത് വേണമെങ്കിൽ വാങ്ങിയേ പറ്റൂ. അപ്പോൾ കൺസ്യൂമറിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ എക്സസ് കപ്പാസിറ്റി. എക്സസ് കപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത് ഈ ഒരാൾ ഒറ്റയ്ക്കുള്ള, അതായത് ഈ കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒപ്റ്റിമം ലെവലിൽ വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഉഴപ്പായിരിക്കും. ലൈക്ക് ഉഴപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കോമ്പീറ്റ് ചെയ്യാൻ ആരുമില്ല, അപ്പോൾ പിന്നെ റോ മെറ്റീരിയൽ കറക്റ്റായിട്ട് ഉപയോഗിക്കും നമുക്കറിയത്തില്ല, ലേബേഴ്സിനോട് എങ്ങനെ പെരുമാറും. അപ്പം എക്സസ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മത്സരബുദ്ധി കാണിക്കത്തില്ല. ചിലപ്പം നമ്മളീ പറയുന്ന മെഷീൻ്റെ ഇപ്പോൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നൊരു മെഷീനിൽ നിന്ന് 50 മതിയെന്ന് അങ്ങ് വെക്കും. മനസ്സിലായി? ഇനിയും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കാണും, അത് നമ്മുടെ ഒരു വലിയൊരു ദോഷമാണ്. അതായത് അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി കാണും. ഇപ്പോൾ ഒരു മെഷീനറിയിൽ ഒരു ദിവസം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, മോണോപ്പൊളി അല്ലേ, അയാൾ പറയണം 50 മതി. ഇവിടെ ആരാ ചോദിക്കാൻ? കോമ്പറ്റീഷൻ ഇല്ലല്ലോ, നിങ്ങൾ 50 പ്രൊഡ്യൂസ് ചെയ്താൽ മതി, ബാക്കി 50 കപ്പാസിറ്റി അവിടെ കിടക്കുവാണ്. ഇതാണ് ഈ പറയുന്നത് കപ്പാസിറ്റി അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കും. ദെൻ പ്രിവെൻസ് ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അവിടെയും പറയുന്ന ഇതാടോ, കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിൽ വളരണമെന്നൊന്നും ഇവർ ആഗ്രഹിക്കത്തില്ല. അതിൻ്റെ എക്സാമ്പിളാണ് റെയിൽവേ. ഇപ്പോഴും ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വൃത്തി എത്രയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നടക്കുക. പക്ഷേ ഫ്ലൈറ്റിൻ്റെ കേസിലോ റോഡ് ട്രാൻസ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി പ്രൈവറ്റ് മേഖലയിൽ നോക്കിയാൽ, അവർ നല്ല ലക്ഷുറി ആയിട്ടുള്ള ബസ്സുകളൊക്കെ ഇറക്കുന്നത്. പക്ഷേ റെയിൽവേയുടെ കേസിൽ അവർക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരത്തില്ല, അവർ മാത്രമല്ലേ ഉള്ളൂ. നെക്സ്റ്റ് എക്സസ് പ്രോഫിറ്റ്. കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെ ആയിരിക്കും പ്രോഫിറ്റ് മൊത്തം അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നത്. ദെൻ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കേസിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒന്നും നടത്താത്തത് കൊണ്ട് തന്നെ പഴയ ടെക്നോളജി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരും. ഓക്കെ. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബേഴ്സ്. കൃത്യമായിട്ടുള്ള ശമ്പളമൊന്നും കൊടുക്കണമെന്നില്ല, അത് അവർ മാത്രമല്ലേ ഉള്ളൂ, ആ ഒരു മേഖലയിൽ അവർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലേബേഴ്സ് അവിടെ നിന്ന് പിണങ്ങിപ്പോയാലും വേറെ അങ്ങോട്ട് പോകാനാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ലേബേഴ്സിന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ മോണോപ്പൊളി ഫേം തീരുമാനിക്കുവാണ് അതിനിപ്പോൾ കുറച്ചാളത്തേക്ക് പ്രൊഡക്ഷൻ കുറച്ചേക്കാം, അവർക്ക് തോന്നുന്നത് പോലെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവാം. ദെൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അതിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എംപ്ലോയീസ് ഉണ്ടാവാം, ലേബേഴ്സിന് ശമ്പളം കൊടുക്കുന്നതിന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും.
ദെൻ ഫൈനലി എന്ന് പറയുന്നത് ഈ പറയുന്ന മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്കോണമിയുടെ ഒരു ഭാഗം മൊത്തം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കുത്തകയല്ല, അത്രയും പണവും അവരുടെ കയ്യിലായിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കറപ്ഷന് കാരണമാകും, അഴിമതി. ഓക്കെ, കാര്യം നല്ലൊരു എമൗണ്ട് നമ്മുടെ എക്കോണമിയുടെ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് മൊത്തം ഒരാളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി തീരുമാനിക്കുന്ന പോലെയാണ് എല്ലാ കാര്യവും നടക്കുന്നത്. അത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കറപ്ഷന് കാരണമാകും. ഇതൊക്കെയാണ് മൊണോപ്പൊളിയുടെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മൊണോപ്പൊളി എന്ന മാർക്കറ്റാണ്. നിങ്ങൾ ഓൾറെഡി ഇത് പ്ലസ് ടുവിന് പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ എല്ലാ കാര്യവും ഒന്നും കൂടെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി വെച്ചേക്കാം എല്ലാ കാര്യവും.